മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ട്രെയിറ്റ് ലൈനിൽ ഇന്നത്തെ അതിഥി പ്രശസ്ത സിനിമാ സംവിധായകനും കലാസംവിധായകനും ജഡായു നാച്ചർ പാർക്കിൻ്റെ എല്ലാമെല്ലാമായ ശ്രീ രാജീവ് അഞ്ചലാണ്. അദ്ദേഹത്തിനൊരു മുഖവലിയുടെ കാര്യമില്ല. മലയാളത്തിൽ ഇംഗ്ലീഷിലുമായി 10 പ്രമുഖമായ സിനിമകൾ സംവിധാനം ചെയ്തു. അതിനു മുമ്പ് ഒരുപാട് സിനിമകളിൽ കലാസംവിധായകനായിരുന്നു. ജീവിതത്തിൽ കൊമേഴ്സ്യൽ സിനിമകളിലൂടെ കടന്നു വന്ന് ആത്മീയ രംഗത്തെ വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ച ഗുരുവിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തനായി. മലയാളത്തിൽ നിന്ന് ആദ്യമായി ഓസ്കർ അവാർഡ് എൻട്രി ലഭിച്ച ഗുരു അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്രമുഖമായ ചിത്രമാണ്. കരുണാകര ഗുരുവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഊർജ സ്രോതസ്സായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ജഡായു നേച്ചർ പാർക്ക് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തായ മാതൃകയായിട്ട് വലിയ പ്രോജക്റ്റ് അദ്ദേഹം അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും എന്ന നിലയിൽ തുടക്കം കുറിക്കുകയാണ്. ഈ അവസരത്തിലാണ് അദ്ദേഹം അതേക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഇതെല്ലാം ഒരു കലാസംവിധായകൻ എന്നുള്ള ഒരു ഒരു ഹൃദയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം ഫൈനാൻസിൽ പഠിച്ച ആളാണ്, ശില്പിയാണ്. ശില്പങ്ങളുടെയും കലയുടെയും ലോകത്ത് ഒരു കലാസംവിധായകൻ്റെ വലിയ ക്യാൻവാസിൽ ലോകത്തെ കാണുന്ന ശ്രീ രാജീവ് അഞ്ചൽ ഇവിടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. ശ്രീ രാജീവ് അഞ്ചലിന് സ്ട്രെയിറ്റ് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ, സാധാരണ ഒരാളിപ്പോൾ സിനിമാക്കാരനാണെങ്കിൽ സിനിമയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഏതാണ്ട് ഒരു സെറ്റ് ഓഫ് പാറ്റേണിലാണ് പോകുന്നത്. താങ്കളുടെ തുടക്കത്തിലുള്ള സിനിമകളൊക്കെ വലിയ വിജയം നേടിയ മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച കൊമേഴ്സ്യൽ വാണിജ്യ ഇതുള്ള സിനിമകളായിരുന്നു. പിന്നീട് വന്നപ്പോൾ ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് താങ്കൾ മാറി. ഗുരു, ബിയോണ്ട് ദ ലൈൻസ് ഒക്കെ ആ തലത്തിലായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് താങ്കൾ സിനിമയുടെ ലോകത്ത് നിന്ന് ഒരുപക്ഷെ ഇന്ത്യക്ക് കേരളത്തിന് ഇന്ത്യക്ക് അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു പ്രോജക്റ്റ്, നേച്ചർ പ്രോജക്റ്റ്, അത് ജഡായു എന്ന പക്ഷിയുമായി ബന്ധപ്പെട്ട് ലെജൻഡറി പക്ഷിയുമായി ബന്ധപ്പെട്ട് വലിയ ശില്പം, അഡ്വഞ്ചർ അതിൻ്റെ ഭാഗമായിട്ട് അഡ്വഞ്ചർ ടൂറിസം, കേവ് റിസോർട്ട് എന്നുള്ള ആയുർവേദ കൺസെപ്റ്റ്, ഒപ്പം തന്നെ നമ്മുടെ ഹെറിറ്റേജ് ഇത് ചെയ്യുന്ന രീതിയിൽ ജഡായുവായിട്ട് രാമായണവുമായി ബന്ധപ്പെട്ട ഇതെല്ലാം കൂടി ഒരു ഒറ്റ ഇതിൽ ഏതാണ്ട് 65 ഹെക്ടർ സ്ഥലത്ത് 65 ഏക്കർ സ്ഥലത്ത് താങ്കൾ സ്ഥാപിക്കുകയാണ്. എന്താണ് ഇതിനെ പ്രേരിപ്പിച്ച, ഈ സിനിമയിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് തിരിയാനുള്ള കാരണം എന്താണ്? ശരിക്കും ആദ്യം പറഞ്ഞത് ആ ഒരു ആർട്ട് ഡയറക്ടറുടെ ഒരു കണ്ണ് അല്ലെങ്കിൽ ഒരു വിഷനെന്നോ എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഒരു കാര്യമാണ് എന്നെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരു എന്നിൽ എനിക്ക് ഒരു ആർട്ട് ഡയറക്ടറുടെ മനസ്സുണ്ടെങ്കിൽ അതായിരിക്കാം എന്ന് സിനിമ താൽക്കാലികമാണ്. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാം പൊളിച്ച് കളയും, അത് ശാശ്വതമല്ല. പക്ഷേ ഹോളിവുഡിലൊക്കെ ഓരോ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന സെറ്റുകളൊക്കെ പ്രിസർവ് ചെയ്യാറുണ്ട്, പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല, കളയും. പക്ഷേ ഇത് ഇപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്നത്തേക്കും വേണ്ടി, വരും കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വളരെ തലമുറകൾക്ക് വേണ്ടിയുള്ള സൃഷ്ടിയാണ്. അതാണ് അതിൻ്റെ ഒരു പുതുമയെന്ന് പറയുന്നത്. അപ്പോൾ ജഡായു നേച്ചർ പാർക്കിൻ്റെ വെബ്സൈറ്റൊക്കെ ഈ ദിവസങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ജഡായു നേച്ചർ പാർക്ക് എന്ന് പറയുന്നത് 65, നേരത്തെ പറഞ്ഞല്ലോ 65 ഏക്കറിലാണിത് കൺസീവ് ചെയ്തിരിക്കുന്നത്, മീൻ ഉള്ളത്. ഈ 65 ഏക്കറും വലിയ ഒരു മതിൽക്കെട്ടിനുള്ളിലാണ്. അതായത് 3.5 കിലോമീറ്ററോളം ചുറ്റിയിരിക്കുന്ന ഒറ്റ കോമ്പൗണ്ടിനകത്ത് 3 തരം ടൂറിസം ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. അതിൽ ഏറ്റവും വലിയ ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ ടൂറിസത്തിനൊരു കഥയുണ്ട്, അല്ലെങ്കിൽ ഈ ഇത് ജഡായു പാറ എന്ന് പറഞ്ഞ ഒരു പാറയുടെ മുകളിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള ജഡായുവിൻ്റെ ശില്പം ചെയ്യുന്നത്. അറുനൂറല്ല, അത് 750 അടി ഉയരത്തോളം ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 750 അടി ഉയരം ഉള്ള ഒരു അത്ര വലിയ ഹൈറ്റൊന്നും അല്ല. എന്നിരുന്നാലും നമുക്ക് ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു മലയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് 360 ഡിഗ്രി കാഴ്ചയുണ്ട്. സാധാരണ ഒരു ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ പൊന്മുടിയോ അല്ലെങ്കിൽ മറ്റുള്ള മലകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ 360 നമുക്ക് കിട്ടത്തില്ല, പകുതിയെ കിട്ടുള്ളൂ. ആ അതാണ്, അതപ്പോൾ ഒരു കൊല്ലം ജില്ലയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ഒറ്റ മലയാണത്. അപ്പോൾ അതിന് ചുറ്റും ഇത് കാണാം, അതൊരു വലിയ കൗതുകമാണ്.
പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥ ഈ ഒരു പ്രോജക്റ്റിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. കാരണം സീതാദേവിയെ അപഹരിച്ച് രാവണൻ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോയപ്പോൾ ജടായു പക്ഷിയാണ് ഇതിനെ എതിർത്തത്. അപ്പോൾ ആ ജടായു പക്ഷി ഇതിനെ എതിർക്കുകയും യഥാർത്ഥത്തിൽ ആ സ്ത്രീ സംരക്ഷണത്തിൻ്റെ സ്ത്രീയെ സംരക്ഷിച്ച ചരിത്രത്തിലെ കഥയിലേക്ക് ആ ആദ്യത്തെ കഥാപാത്രമാണ് ജടായു. ചിറക് അരിഞ്ഞിട്ട് ഈ പാറയുടെ മുകളിൽ വീണതായിട്ടും ആ പാറയുടെ അതിന് കൊക്കൊരഞ്ഞ് ഒരു കുളം, വറ്റാത്ത കുളം ഉണ്ടവിടെ, പിന്നെ ശ്രീരാമപാദമുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നൊരു ക്ഷേത്ര ചെറിയ ക്ഷേത്ര സമുച്ചയമുണ്ട്. ഇത് കൂടാതെ ഇത് അതൊരു ഒരു കഥയാണ്, ഒരു പോർഷനാണ്. ഇത് കൂടാതെ ബാക്കിയുള്ള മുഴുവൻ ഏരിയയും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു ഒരു സസ്റ്റൈനബിൾ ടൂറിസമാണ് പ്ലാൻ ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ടൂറിസം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഏതാണ്ട് 22 ലക്ഷം ലിറ്റർ വെള്ളം കിട്ടുന്ന മഴവെള്ള സംഭരണി അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം ആ വെള്ളം മാത്രം മതി നമുക്ക് ഒരു വർഷം മുഴുവൻ ഞങ്ങൾക്ക് എത്ര ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നാലും പിന്നെ ഈ വെള്ളം മതി. അതുമാത്രമല്ല നമുക്ക് ഞങ്ങളവിടെ ഈ ഊഷരമായി കിടന്ന കുറേയധികം സ്ഥലങ്ങൾ മണ്ണുണ്ട്, പക്ഷേ ഈ ചൂട് വെള്ളമില്ലാത്തത് കൊണ്ട് മരങ്ങളൊന്നും വളരുന്നുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഈ വെള്ളം എത്തിച്ച് ഇപ്പം വലിയൊരു വനവൽക്കരണം തന്നെ നടത്തി കഴിഞ്ഞു. അത് ഒരു എനിക്ക് തോന്നുന്ന ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കാട്ടിനകത്തൂടെ, അതായത് പാറയും പച്ചപ്പും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കരമാണത്. ഈ ഇത് അതിൽ കൂടുതലും ഔഷധ സസ്യങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഈ ടൂറിസത്തിൻ്റെ ഒരു പോർഷൻ, അതായത് ഒരു 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 പ്രത്യേക മല, ആ മലയിൽ എന്താ പറയുന്നത്, ഒരു സ്വാഭാവികമായിട്ട് കുറച്ച് വലിയ പാറക്കൂട്ടങ്ങൾ സ്വാഭാവികമായിട്ടിരുന്ന അതിനകത്ത് ഗുഹകളൊക്കെ ഉണ്ട്. പണ്ട് ജടായുവിന്റെ കാര്യം പറഞ്ഞല്ലോ, ജടായുവിന്റെ വലിയൊരു ശില്പം അതിന്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നുണ്ടല്ലോ. അതെ, അതെ, അതെ. അതിന്റെ വലിപ്പം ഒക്കെ എങ്ങനെയാണ്? അതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പൂർത്തിയായി കഴിയുമ്പോൾ ഗിന്നസ് റെക്കോർഡിലെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ്. പക്ഷിശില്പം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം, അതായത് ഇപ്പോഴുള്ളത് ഹംഗറിയിലുള്ളൊരു പക്ഷിയാണ്, പക്ഷിയുടെ ശില്പമാണ്. അതിൻ്റെ വിങ് സ്പാൻ എന്ന് പറയുന്നത് 15 മീറ്ററേ ഉള്ളൂ. അതാണ് ഏറ്റവും ഇന്ന് റെക്കോർഡ് ചെയ്ത്, നമ്മളിപ്പം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. പക്ഷേ ഇത് ഇതിന് 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവും ഉണ്ട്. ശില്പത്തിൽ ജയിൻ്റാണ്, വളരെ ജയിൻ്റാണ്. ജയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിൻ്റായിട്ട് ചെയ്യാൻ തന്നെ ഒരു കാരണമുണ്ട്. എന്നുവെച്ചാൽ ഇത് ത്രേതായുഗ കാലത്തിൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത് കഥയിൽ. അപ്പോൾ ത്രേതായുഗത്തിൽ മനുഷ്യനൊക്കെ തെങ്ങിൻ്റെ ഉയരം ഉണ്ടായിരുന്നു എന്നാണ്, സകലതിനും വലിയ വലിപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ കഥയിലുണ്ട്. അപ്പം ജടായു പക്ഷിയെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ജൈനസ് എന്ന് പറയുന്നത് അത് ഒരു കൗതുകമാകും എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയൊരു ശില്പമായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാക്കി നമ്മൾ അതിനെ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ പിന്നെ തിയേറ്ററും, അതിനുള്ളിൽ അത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഈ ശില്പത്തിൻ്റെ അകത്ത് ഉപയോഗപ്രദമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഫങ്ഷണൽ സ്കൾപ്ചറാണ്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെറിറ്റേജിനെ നമ്മൾ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഹോളോഗ്രാം ഉൾപ്പെടെയുള്ള നമ്മൾ ഇന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട സിറ്റികളിൽ മാത്രമുള്ള ഒരു ടെക്നോളജിയാണ് ഹോളോഗ്രാം ഉൾപ്പെടെയുള്ളത്. 6D തിയേറ്റർ, അതിൻ്റെ ചിറകിനുള്ളിൽ 6D തിയേറ്ററാണ്. അതുപോലെ തന്നെ 5 നിലയിൽ നമുക്ക് ഇതിൻ്റെ ബോഡിക്കുള്ളിലൂടെ സഞ്ചരിച്ച് ഈ ഒരു ഡിജിറ്റൽ ഓഡിയോ വിഷ്വൽ മ്യൂസിയം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. രാമായണത്തിലെ മാത്രമല്ല, അങ്ങനെയല്ല, ശരിക്കും 6D തിയേറ്ററിൽ ഒരു 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 ജടായു രാവണൻ്റെ ഒരു അവരുടെ ഒരു ഫൈറ്റ് ഉണ്ട്. നമ്മളതൊരു ഏറ്റവും തികഞ്ഞ സാങ്കേതികതയോടുകൂടി ഒരു 10 മിനിറ്റ് നമ്മളത് കാണിക്കും. അല്ല, ഈ വാട്ടർലൂ എന്ന സ്ഥലത്ത് നെപ്പോളിയൻ പരാജയപ്പെട്ട സ്ഥലത്ത് അവർ ആംഫി തിയേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഫ്രഞ്ചും മറ്റു ആർമിയും തമ്മിൽ നെപ്പോളിയൻ തോൽക്കുന്ന യുദ്ധം അവർ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അത് എക്സാക്ട്ലി അത് അതിൻ്റെ അത് തന്നെ വരും. അതായത് ആ സ്ഥലത്ത് നടന്നത് എന്താണോ അതിനെ ആധുനികതയുടെ ഏറ്റവും പുതിയ ടെക്നോളജിയിലാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ഇത് അറിയേണ്ടതും കാണേണ്ടതും പുതിയ തലമുറയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഒരു നല്ലൊരു ബ്ലെൻഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഹെറിറ്റേജ് ടൂറിസം എന്ന് പറയുന്ന ഹെറിറ്റേജ് ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പാണ്. ഹെറിറ്റേജ് ബാക്ക്ഡ്രോപ്പാണ്, ഹെറിറ്റേജ് കൊണ്ട് ടെക്നോളജി എന്ന് വെച്ചാൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനുള്ളിൽ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ സാഹസിക ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, അത് ഈ മലയുടെ ചരിവിലാണ്. അതായത് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് അഡ്വഞ്ചർ പാർക്ക് ഇൻ ദ നാച്ചുറൽ ടെറൈൻ. അത് എന്തൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്? അതിൽ റോക്ക് ക്ലൈംബിംഗ് ഉണ്ട്,
റോക്ക് ക്ലൈമ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഈ പാറയുടെ പിന്നെ ഫോർമേഷൻ്റെ ഇടയിലൊക്കെ ചിമ്മിനി റോക്സ് ഒക്കെ ഉണ്ട്. ചിമ്മിനി റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഇടുക്ക് പാറകൾ. അപ്പോൾ ഈ റോക്ക് ക്ലൈമ്പേഴ്സിൻ്റെ ഏറ്റവും ഇൻ്റർനാഷണൽ റോക്ക് ക്ലൈമ്പേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പാറയിൽ പിന്നെ അവർ ചവിട്ടി ചവിട്ടി കയറി പോകുന്ന സംഭവം. ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആധുനികമായിട്ടുള്ള ഇപ്പം പെയിൻബോൾ എന്ന് പറഞ്ഞൊരു ഒരു ഗെയിമുണ്ട്. പെയിൻബോൾ എന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പ് നിന്ന് പെയിൻബോൾ അത് പെയിൻറ്റിൻ്റെ ബോൾ വെച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇത് വളരെയധികം പിന്നെ പുതിയ തലമുറയുടെ ഒരു ഇഷ്ടപ്പെട്ട കളിയാണ്. ഇത് സിറ്റികളിലാണ് സാധാരണ ഉള്ളത്. അത് ശരിക്കും ഒരു മോഡേൺ ബാക്ക്ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. ഞങ്ങളിത് നേരെ ഈ നാച്ചുറൽ ടെറൈനിൽ ശരിക്കും നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ പെയിൻബോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യയിലെ തന്നെ ഒരു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു പെയിൻബോൾ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ATV എന്ന് പറഞ്ഞ ഓൾ ടെറൈൻ വെഹിക്കിൾ ഉണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഈ മലയിലും ഇങ്ങനെയൊക്കെ ഓടിച്ചു പോകാവുന്ന ഒരു ഒരു ട്രാക്കുണ്ട്. അതിന് ഈ ട്രാക്കുണ്ട്, ATVയുടെ ട്രാക്കുണ്ട്. പിന്നെ ആർച്ചറി, പിന്നെ റോക്ക് ക്ലൈമ്പിംഗ്, ഒരു 40 വെറൈറ്റി ഓഫ് എന്താ അഡ്വഞ്ചർ ഗെയിംസ്. 40 വെറൈറ്റി. അതിപ്പോൾ നമ്മൾ രാവിലെ പാർക്കിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ അതിനകത്ത് തന്നെ ഫുഡ് കോർട്ടുണ്ട്. സെമിനാറുകൾ, ചെറിയ ചെറിയ സെമിനാറുകളൊക്കെ നടത്താനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ കളികളൊക്കെ ഉണ്ട്, റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞൊരു ഒരു വൈകുന്നേരം വരെ നമുക്ക് ഇതിനുള്ളിൽ തന്നെ സമയം ചെലവിടാവുന്ന ബൃഹത്തായ സംഭവമാണ്. അത് മൊത്തം ഈ പാറയെ ചുറ്റി വരുന്ന ഒരു അത് താഴ്വരയെ കൂടെയാണ്, അതാണ് അഡ്വഞ്ചർ പാർക്ക്. അപ്പം അഡ്വഞ്ചർ പാർക്കും പിന്നെ ഈ ജടായു ശില്പത്തിലേക്ക് പോകാനായിട്ട് നല്ല പടിക്കെട്ടുകൾ, നമ്മൾ കല്ല് കൊത്തിയ പടിക്കെട്ടുകളുണ്ട്. എത്ര പടിക്കെട്ട് വരും അതിൻ്റെ മുകളിൽ? അത് ഞാൻ എണ്ണിട്ടില്ല. എന്തായാലും വളരെ ഒരുപാട് വളരെയധികമാണ്. അത് അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഒരു 80 വയസ്സുള്ള ഒരു പിന്നെ ബാലൻ പിള്ള എന്ന് പറയുന്ന ഒരാൾ, കടക്കലുള്ള ഒരു ചേട്ടനാണ്. ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിൻ്റെ കല്ല് കൊത്തി അടുക്കുന്നത് ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടു. അപ്പം നല്ല പ്രായമുണ്ട്. പക്ഷേ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു വലിയ പാറ ഉണ്ട്, ഇത് കൽപ്പടവുകൾ, അതായത് ഈ സിമൻറ്റ് ചെയ്യാതെ, സിമൻ്റ് ഇല്ലാതെ കല്ല് കൊത്തി ലോക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം ഇത് വന്ന് കണ്ടിട്ട് അതൊരു വലിയ ചലഞ്ചായിട്ട് എടുത്തു. പുള്ളി 80 വയസ്സുണ്ടാണ് ഇപ്പം, അതായത് എനിക്ക് തോന്നുന്നു 3 വർഷത്തിന് മുമ്പ് തുടങ്ങി ഇത്. 77 വയസ്സുണ്ട്. ആ അപ്പം ആ ഈ മനുഷ്യൻ്റെ ഒരു റെക്കോർഡാണത്. അത് താഴത്തെ ചുവട്ടിൽ നിന്ന് മുകളിൽ വരെ 10 അടി, അത് സപ്പോർട്ട് നമ്മൾ കൊടുക്കും. പക്ഷേ ഓരോ കല്ലും കൊത്തി വെച്ചതിൻ്റെ ക്രാഫ്റ്റ് പുള്ളിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പം നമ്മൾ എത്ര കല്ല് പുള്ളി ചെയ്തിട്ടുണ്ടെന്നുള്ളതും എത്ര ദിവസം എടുത്തുന്നുള്ളതും ഒരു സിംഗിൾ മാൻ എഫക്റ്റ് എന്നുള്ള പിന്നെ എഫർട്ട് എന്നുള്ളത് ഞങ്ങൾ ഗിന്നസിന് സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഈ രാമേശ്വര ക്ഷേത്രത്തിലേക്ക് ചില ശില്പങ്ങൾ ചെയ്തിട്ട് അതിന്റെ സ്ഥിരമായിട്ട് എത്രയോ തലമുറകളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ വളരെ കുറച്ചുള്ളു. അതുപോലെ ഇയാളൊരു ഇതിനകത്തൊരു ആർട്ടിസ്റ്റിക് ക്രാഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഈ പടിക്കെട്ടുകൾ സിമെന്റ് ഇല്ലാതെ കല്ലിൽ പരമ്പരാഗതമായി അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് വാട്ടർ ലെവലിൽ ഈ അതിമനോഹരമായിട്ട് കല്ലടുക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഇത് കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. കാരണം ഇത് വരും കാലത്ത് പിന്നെ നമുക്കൊരു വലിയൊരു കാഴ്ചയും അത്ഭുതവുമായി മാറും. അപ്പം ഞങ്ങൾ ഈ പാറയെ ഒരു കാരണവശാലും ഈ പാറയെ ഉപദ്രവിക്കാതെയാണ് ചെയ്യുന്നത്, പാറയെ നിലനിർത്തിക്കൊണ്ട്. എല്ലാവരും എന്നോട് ചോദിച്ചു, ജടായു പാറയിൽ കൊത്തിയതാണോ എന്ന് ചോദിച്ചു. ആ പാറ കൊത്തിയിട്ടാണോ നിങ്ങൾ ഉണ്ടാക്കിയതെന്ന്? ഒരിക്കലുമല്ല. ഇത് പാറയുടെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോൺക്രീറ്റ് സ്കൾപ്ചറാണ്. പക്ഷേ പാറയുടെ എഫക്റ്റാണ്, കണ്ടു കഴിഞ്ഞാൽ ഈ പാറയുടെ ഒരു ഭാഗമാണ് എന്ന് തോന്നുന്ന തരത്തിൽ ആർട്ടിസ്റ്റിക്കായിട്ട് നമ്മൾ അതിനെ മെർജ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ കേവ് ആയുർവേദ റിസോർട്ട്, ആ ഈ ഗുഹയ്ക്കുള്ളിൽ ആയുർവേദ ചികിത്സ, ആയുർവേദമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സിദ്ധയാണ്. സിദ്ധ സിദ്ധയാണ് ആയുർവേദ സിദ്ധ ഹീലിംഗ് കേവ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതായത് ഈ കേവിനകത്ത് തന്നെയാണ് നമ്മളുടെ ഹീലിംഗിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ കേവാണ് അത്. ഒരു എനിക്ക് തോന്നുന്നത് ഒരു 10,000 സ്ക്വയർ ഫീറ്റൊക്കെ സ്ക്വയർ ഫീറ്റ് മൊത്തം അതൊരു ഒരു പ്രദേശമാണ്. കാരണം നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് പഠിക്കാൻ